السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد بريم الله ورحمة الله وركم سجما إليك من كاردونو പ്രവാചക വചന പഠനത്തിലെ 28-ാമത്തെ ഹദീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹദീസാണ്. അള്ളാഹു പഠിക്കാൻ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഉൾക്കൊള്ളിക്കാൻ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മനനം ചെയ്യുന്നവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത എല്ലാവിധ പ്രതിഫലങ്ങളും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കസുറ കലാമുഹു കസുറ ദുനൂബു വമൻ കസുറ ദുനൂബുഹു മാത്ത ഖൽബു വമൻ മാത്ത ഖൽബുഹു ദഖല ഫിന്നാർ ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഖാല നബിയു നബിതങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളെ പേര് കേട്ട ഉടനെ സ്വലാത്ത് ചൊല്ലണം. എത്രയോ സ്വലാത്തിൻ്റെ അവസരങ്ങൾ നിങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരിക്കൽ നബിതങ്ങൾ പറഞ്ഞാൽ ബഖീൽ മൻ ദുക്കിർത്തു അലയ്യ വലം യുസല്ലി അലൈ, എൻ്റെ പേര് കേട്ടിട്ട് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കനെന്ന് സാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കനെ സ്വലാത്ത് ചൊല്ലണം. അതിലൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ച നമുക്കില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ കസുറ കലാമുഹു കസുറ ദുനൂബ്, ഒരാളിങ്ങനെ സംസാരിക്കാണ്, ഒരുത്തൻ അവൻ്റെ സംസാരത്തെ അധികരിപ്പിച്ചാൽ കസുറ ദുനൂബ്, ധാരാളം തെറ്റുകൾ അവനിലൂടെ വരും. ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനൊരു എരിവും പുളിയും കൂട്ടിക്കൊടുക്കുന്ന ചിലർ നമ്മളിലുണ്ടാകും. അത് തെറ്റല്ലേ, കാരണം നമ്മളില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നു, ഉള്ള കാര്യങ്ങൾ നമ്മൾ മറക്കുന്നു. രണ്ടും തെറ്റാണ്. അവിടെ കളവ് സംഭവിക്കുന്നു. കളവ് എന്നത് തെറ്റിൻ്റെ താക്കോലാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരാൾ അവൻ്റെ സംസാരത്തെ അധികരിപ്പിച്ചാൽ അവിടെ ഗീബത്ത് വരാം, നമീമത്ത് വരാം, അതുപോലെ തന്നെയുള്ള പല വിധത്തിലുള്ള ന്യൂനതകളും അവിടെ പ്രകടമാണ്. കാരണം മനുഷ്യനൊരു ദുർബലനാണ്. ഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യനെ ദുർബലനായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ പല വിധത്തിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കാം. അപ്പോൾ ഒരുത്തൻ അവൻ്റെ സംസാരത്തെ ഇങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കസുറ ദുനൂബുഹു, അവൻ്റെ പാപങ്ങളും വർദ്ധിക്കുന്നതാണ്. വമൻ കസുറ ദുനൂബു, ഒരുത്തൻ്റെ പാപങ്ങൾ വർദ്ധിക്കുകയാണ്, നന്മകളല്ല വർദ്ധിക്കുന്നത്, മറിച്ച് അവൻ്റെ നന്മകളേക്കാൾ പാപങ്ങളാണ് വർദ്ധിക്കുന്നതെങ്കിൽ മാത്ത കൽബുഹു, അവൻ്റെ കൽബ് മനസ്സ് മരവിച്ചു പോകുന്നതാണ്. അതായത് കൽബിലേക്ക് നല്ലത് പറഞ്ഞു കൊടുത്താലേ ശൂല, ദയ എന്നുള്ള ഒരു കാര്യം ഉണ്ടാവൂല. പേടി, അള്ളാഹുവിനോടുള്ള ഒരു ഹഷ്യത്തുണ്ട്. നല്ല ആളുകളൊക്കെ ദുആ ചെയ്യുമ്പോൾ അവർ കരയുന്നത് കാണാം, നമുക്കൊന്നും കരച്ചിൽ വരുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ കൽബ് കട്ടി കട്ടിയായി വന്നുകൊണ്ടിരിക്കുക. ചെറിയ മക്കൾ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ കരയുന്നില്ലേ? നിഷ്കളങ്കമായ ഹൃദയത്തിലേക്ക് ചെറിയ കാര്യങ്ങൾ പോലും എത്തുമ്പോൾ അവർ കരയാണ്. കാരണം അവരുടെ കൽബ് എന്നുള്ളത് വളരെ വളരെ ലോലമാണ്. പക്ഷെ നമ്മളിതൊക്കെ കൽബുകൾ കല്ലുകളേക്കാൾ, ഉറച്ച പാറകളേക്കാൾ കസുവത്തുൽ കൽബ്, കൽബുകളൊക്കെ ഇരുണ്ട് കുറുകി ആ കൽബുകൾ മരവിച്ചൊരവസ്ഥ ധാരാളം തെറ്റ് ചെയ്യുന്നതിലൂടെ വരും. അങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൽബ് മരവിക്കുന്ന സമയത്ത് എന്താണ്, വമൻ മാത്ത കൽബുഹു, ഒരുത്തന് തെറ്റുകളുടെ ആധിക്യം കാരണമായി അവൻ്റെ കൽബുകൾ മരവിച്ചു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ, ദഖല ഫിന്നാർ, നരകത്തിലാണ് അവൻ്റെ സ്ഥാനം, നരകത്തിൽ അവൻ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നല്ല ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. വെറുതെ സംസാരിക്കരുത്, അത്യാവശ്യത്തിന് മാത്രം. തന്നോട് സംസാരിക്കാൻ മറ്റുള്ളവർ പറയുമ്പോൾ അല്ലെങ്കിൽ താൻ സംസാരിക്കേണ്ട സ്ഥലമാണ് ഇതെന്ന് ഓർക്കുമ്പോൾ അങ്ങനെ സംസാരിക്കുന്നവർ സൊസൈറ്റിയിൽ സമൂഹത്തിനോ വലിയ മതിപ്പാണ്. അവന് അതിനൊന്ന് കിട്ടൂലട്ടോ, അവന് വേണ്ടിയതിന് മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണ്. എന്തൊരു വലിയ ആദരവാണ്! അവന് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല. വേണ്ടിടത്ത് സംസാരിക്കുകയും വേണ്ടാത്തിടത്ത് മൗനം പാലിക്കുക. ഏറ്റവും വലിയ ആയുധം എന്താണ്? മൗനമാണെന്ന് നമ്മുടെ പൂർവ്വകാല നേതാക്കളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലോക നേതാക്കളൊക്കെ പഠിപ്പിച്ച വലിയൊരു ഒരാശയമാണ് മൗനമാണ് വലിയ ആയുധം എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സ്വമത്ത നജ, ആരെങ്കിലും മിണ്ടാതിരുന്നാൽ, മൗനം അവലംബിച്ചാൽ, നജ, അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. നബീവിന മുഹമ്മദ് റസൂലുള്ളാഹി നമ്മ പഠിപ്പിച്ചല്ലേ.
എത്ര വലിയ നല്ല നല്ല കാര്യങ്ങളാണ് ഭൗതിക ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട ഏറ്റവും നല്ല നല്ല സ്വഭാവങ്ങൾ, അഭിപ്രായത്തങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സംസാരം വർദ്ധിക്കുന്നതിലൂടെ പാപങ്ങൾ വർദ്ധിക്കുകയും പാപങ്ങൾ വർദ്ധിക്കുന്നതിലൂടെ നമ്മുടെ കൽബ് മനസ്സ് മരവിച്ചു പോകുന്നതും അതു കാരണമായി നരകപ്രവേശനം എളുപ്പമാവുകയും ചെയ്യുന്നത് നിബിധങ്ങൾ പറയുന്നു. അപ്പോൾ വേണ്ടിടത്ത് സംസാരിച്ച് നല്ല 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 കാര്യങ്ങൾ നിബിധങ്ങളുടെ ഇത്തിവ ആണ്. നിബിധങ്ങൾ എങ്ങനെയായിരുന്നു? അവിടുന്ന് വേണ്ടിടത്ത് മാത്രം സംസാരിക്കുകയുള്ളൂ, എല്ലായിടത്തും പോയി സംസാരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നും അവിടുത്തെ വചനങ്ങളെ നമ്മൾ പഠിക്കണം. അവിടുത്തെ നമ്മൾ വ്യക്തമായി ചിന്തിക്കണം, 1400 വർഷങ്ങൾക്ക് മുമ്പ് പോയ ഈ ലോകത്തോട് വിട പറഞ്ഞ, ഈ ദുനിയവിയായ ലോകത്തോട് വിട പറഞ്ഞ നബീന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ വചനങ്ങളെ അക്കമിട്ടുകൊണ്ട് നമ്മൾ ഓരോ ദിവസം പഠിക്കുകയാണ്. അവിടുത്തെ വചനത്തിൻ്റെ പവർ നമ്മൾ അവിടെ മനസ്സിലാക്കണം. വേറെ ഒരു നേതാവിൻ്റെയും ഇത്ര ആധികാരികമായി ഗ്രന്ഥങ്ങളില്ല. ലക്ഷക്കണക്കിന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട്, അവയിലൊക്കെ അക്കങ്ങളിട്ട് നബി തങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിനിടക്ക് അവിടുന്ന് പറഞ്ഞ ഓരോ വിഷയങ്ങളെയും നമ്മൾ കോർത്തിണക്കി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണ്. ഇത്ര വലിയൊരു കാര്യമാണ്, നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അതെന്തുകൊണ്ട്? നിബിധങ്ങൾ വേണ്ടാത്ത സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ കഴിയോ? എല്ലാ വചനങ്ങളും എടുത്തൊക്കെ എല്ലാത്തിനൊരു ഒരു ഒരു ഫിനിഷിംഗ് ആണ്. എല്ലാ വചനങ്ങളും വളരെ വ്യക്തമായിട്ടല്ലേ, ഓരോ ഹദീസുകളും നോക്കുക, ഓരോ സംസാരങ്ങളും, നബീയുടെ ഓരോ വചനങ്ങളും എത്ര അർത്ഥവത്താണ്. നമ്മൾ ഓരോ ദിവസം പറഞ്ഞിട്ട് തീരുന്നില്ല. 28-ാമത്തെ ഹദീസ് അതിലെ വലിയ ഒരു മുന്നേറ്റമുള്ള ഒരു ഹദീസ് അല്ലേ. അപ്പോൾ സംസാരങ്ങളെ നമ്മൾ മിതമാക്കണം, എങ്കിലേ നമ്മുടെ സംസാരങ്ങളെയും ആളുകൾ ഉദ്ധരിക്കാൻ നിൽക്കുള്ളൂ. നമ്മളിപ്പോൾ അബ്ദുൽ കലാം സാറിനെ നമ്മൾ ഉദ്ധരിക്കുന്നുണ്ട്, മഹാത്മജിയെ നമ്മൾ ഉദ്ധരിക്കുന്നു, നെഹ്റുജിയെ നമ്മൾ ഉദ്ധരിക്കുന്നു, ഇങ്ങനെ തുടങ്ങി പൂർവ്വകാല നേതാക്കളൊക്കെ നമ്മൾ ഉദ്ധരിക്കാറുണ്ട് അവർ പറഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞിട്ട്. അതെന്തുകൊണ്ട്? അവരുടെ അത്രയും അവരുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് അവർ ക്രോഡീകരിച്ച് ഒരു നല്ല വാക്കായി നല്ല വചനമായി ലോകത്തോട് പറയാണ്. ബുദ്ധിയുള്ളവൻ്റെ നാവ് പിന്നിലെന്നും വിഡ്ഢിയുടെ നാവ് മുന്നിലാണും എന്നാണ് പറയാറുള്ളത്. അതായത് ബുദ്ധിയുള്ള ഒരു വ്യക്തി ഒരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് അവൻ്റെ മനസ്സിൽ ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് അവൻ ക്രോഡീകരിക്കും. ഇത് ഞാൻ എന്താണ് പറയുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തോടെ അവൻ സംസാരിക്കുന്നു. വിഡ്ഢിയോ ആദ്യം സംസാരിക്കുന്നു, പിന്നെ ചിന്തിക്കുന്നു. അങ്ങനെ ആവരുത്. അള്ളാഹു എല്ലാം വ്യക്തമായി പഠിക്കാൻ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മൾ അറിവുകൾ എവിടെ നിന്നൊക്കെ കിട്ടും എല്ലാം നമ്മൾ വാരി വെക്കണം. എന്നാൽ ഏറ്റവും നല്ലവരിൽ നിന്ന് മാത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലവരാകും. എല്ലാവരുടെ എത്തുന്നുള്ള എല്ലാ മലീമസന്മാരും നമ്മുടെ ഹൃദയത്തിലേക്ക് ഹൃത്തടങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ അത് നമുക്കൊരിക്കലും ഉപകാരം ചെയ്യില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.